ഓ ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു സൺഡേ സ്പെഷ്യൽ കറി വെക്കാമെന്ന് വിചാരിച്ചു. പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു നാടൻ ചിക്കൻ കറി രീതി, നാടൻ കോഴിയല്ല കേട്ടോ, ബ്രോയിലർ കോഴി നാടൻ രീതിയിൽ. ഇപ്പുറത്തെ അടുപ്പിൽ ചോറ് വെന്തുകൊണ്ടിരിക്കുക, ചോറ് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ ഉള്ളി, ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഉണ്ട് കേട്ടോ രണ്ടും, അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി വഴറ്റണം. ഉള്ളി നന്നായിട്ട് വളരെ ചുവപ്പ് കളറാവണം. അപ്പം അടുപ്പിലാകുമ്പോൾ അതിൻ്റെ ഒരു മൺചട്ടിയിലും കൂടെയാണേ, അപ്പോൾ അതിൻ്റെ ഒരു മണം, ഭയങ്കര ഫ്ലേവർ മണം വരുന്നുണ്ട്, നല്ല മണം. ഉള്ളി ഇങ്ങനെ അടുപ്പിൽ ഇതാവുന്നതിൻ്റെ ചിക്കനാണ്, നാടൻ ചിക്കനല്ല, പക്ഷേ നമുക്ക് നാടൻ സ്റ്റൈലിൽ വയ്ക്കാം. ഉള്ളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി, പച്ചമുളക് നന്നായി വഴറ്റിയ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചതാണ് അവിടെ കാണിച്ചത്, അത് ഇടുക. നല്ലോണം വഴറ്റിയ ശേഷം, നല്ല ചുവപ്പ് നിറം വന്ന ശേഷം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിറക് അതിനനുസരിച്ച് കത്തണം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഉണക്ക ചിരട്ടകളുണ്ട്, വിറകുണ്ട്, അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലേക്കേ ചെയ്യുള്ളൂ കേട്ടോ അടുപ്പിൽ, കാരണം നമുക്ക് സമയവും കൂടെ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഏകദേശം ഉള്ളി ചുവന്ന് വരുന്നുണ്ട്. ഉള്ളി നമ്മൾക്ക് അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇതുപോലെ നല്ലോണം വഴറ്റണം. നല്ല കുറച്ച് തീ കത്തുന്നതുകൊണ്ട് നന്നായി ആവുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് കറുവപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ട് ഇതൾ കറുവപ്പില, രണ്ട് കൊമ്പ് ഇങ്ങനത്തെ രണ്ടെണ്ണം കറുവപ്പില. നന്നായിട്ട് നന്നായി ഉള്ളിയും വെളുത്തുള്ളിയും ഇതെല്ലാം വഴട്ടി വരണം. തക്കാളി, പഴുത്ത വലിയ തക്കാളിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ. തക്കാളി നന്നായി വെന്തുടഞ്ഞ് വരുന്നപ്പം മല്ലിയിലയും അത്യാവശ്യം മണത്തിന് വേണ്ടിയിട്ട് നമുക്കിടാം. നല്ലോണം വതകി വരണേ, നല്ലോണം സോൾട്ടഡ് ആവണം, എന്നാൽ ആ ഒരു ഗ്രേവി സ്റ്റേജിലോട്ട് വരണം, അപ്പോഴാണ് അതിൻ്റെ ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് ശരിയാവുക എന്നുള്ളത് വരിക. ഓക്കെ, നന്നായിട്ട് വഴട്ട്, ഗ്രേവി രൂപത്തിലാവുന്നത് വരെ വഴട്ടാം. അപ്പം ഏകദേശം ഉള്ളിയൊക്കെ വതകി വന്നു. അപ്പം ഞാൻ മസാല പുരട്ടി വെച്ച ചിക്കൻ, അപ്പോൾ അതിൽ മസാല എന്ന് വെച്ചാൽ സാധാരണ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ളതാണ് ഈ മസാലക്കൂട്ട്. ഇത് ഏകദേശം ഒരു 1.5 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ആ 1.5 കിലോ ചിക്കനിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇടുക. എന്നിട്ട് ഈ സോൾട്ട് ചെയ്ത ഓണിയൻ ഈ ഗ്രേവിയിലോട്ട് ഇടുക. നന്നായി എല്ലാം ചിക്കനും ഇടുക. ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഉടനെ വെള്ളം ഒഴിക്കാൻ പാടില്ല, നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. അതിനകത്ത് തന്നെ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുകയാണേ, നമ്മൾ അരച്ച വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം അതിൽ കടി പിടിച്ചു പോകും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാൻ നമുക്ക് കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് ഒഴിക്കാം, പിന്നെ അത് അടി പിടിച്ചു പോകും. ഓക്കെ, വെള്ളം ഒഴിച്ചു. അപ്പോൾ നമുക്ക് ചിക്കൻ കറി കുറച്ച് വെള്ളത്തിൽ കിടക്കുന്ന കാണാം. വെള്ളം വേണം നന്നായിട്ട്, അല്ലെങ്കിൽ വേവില്ല ചിക്കൻ. ഒന്നാമത് അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല, പറ്റി വരണം. ഇനി അതങ്ങോട്ട് വെന്തുള്ളൂ. ഇതിന് കുറച്ച് നേരം നമുക്ക് ചിക്കൻ കറിയെ വേകാൻ വിടാം. ഓക്കെ, നന്നായി കത്തുന്നുണ്ട്, തീ നന്നായി കത്തുന്നുണ്ട്. അപ്പം ചിക്കൻ വേകും. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നാടൻ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരിക. ആ കളറും അതിൻ്റെ ടേസ്റ്റുമൊക്കെ നമുക്ക് ഏകദേശം നാടൻ ചിക്കൻ കറിയുടെ പോലെ തോന്നും. അങ്ങനെ ആ ഒരു നാടൻ കൂട്ടൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് മല്ലിയില ഇടുക, എന്നിട്ട് അടച്ച് വയ്ക്കുക. നല്ലോണം വേകുന്നവരെ അടച്ച് വയ്ക്കണം. നന്നായിട്ട് ആ അടുപ്പിലിരുന്ന് വെന്തോട്ടെ, വേകുമ്പോഴാണ് അതിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ നന്നായി കത്തുന്നുണ്ട്, ഫ്ലെയിമൊക്കെ അടിപൊളി ഫ്ലെയിമാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വേകുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പാലക്കാടിൻ്റെ ഒരു തനതായ ഒരു കറിയാണ് കുമ്പളങ്ങിയും ചിക്കനും ഇട്ടിട്ടൊരു കറി. അപ്പോൾ അത് കൂടെ നമ്മൾക്ക് ഇന്ന് ചെയ്യാം.
ഒരു റൂറൽ ഏരിയസിലൊക്കെ കൂടുതലായിട്ടും ചെയ്ത് കാണപ്പെടുന്ന ഒരു പ്രത്യേക കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് കറിയാണ് കേട്ടോ. എൻ്റെ മോനത് ഭയങ്കര ഇഷ്ടമാണ്, കുമ്പളങ്ങ ചിക്കൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് ഞാൻ ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുമ്പളങ്ങയുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ശകലം കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട്, അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ കറി റെഡിയായി കണ്ടോ. കുറച്ച് കറി ഇങ്ങോട്ട് മാറ്റണം, അത്യാവശ്യം കുറച്ച് കറി ഒരു പാത്രത്തിലൊക്കെ എടുക്കണം. കുറച്ച് അതിൻ്റെ ജ്യൂസും കൂടെ ചേർത്തെടുക്കണം. ഓക്കെ, കുറച്ച് ചിക്കൻ അവിടെ നിന്ന് കറിയിൽ നിന്ന് കുറച്ച് ചിക്കൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കറി എടുത്തിട്ട് ഈ കുമ്പളങ്ങ കറിയിലോട്ട് ഒഴിക്കുക. ഓക്കെ, ഇതാണ് പാലക്കാടൻ സ്റ്റൈൽ ഓഫ് കുമ്പളങ്ങ ചിക്കൻ കറി. കാണാൻ പറ്റുമ്പോൾ ഓക്കെ, ഇതാണ്ടോ. നമ്മൾ കുറച്ച് ചിക്കൻ കറി ഇതിലോട്ടിട്ടു. നമ്മളിതിൽ നെക്സ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, തേങ്ങ അരച്ചതുണ്ട്. ഓക്കെ, യു ക്യാൻ സീ ദിസ്. ഓക്കെ, തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചതാണ് തേങ്ങ. ഓക്കെ, നന്നായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കുക. നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കണം. കുറച്ച് വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കേരളം ഇടകൂടെ വെള്ളം കേരളങ്ങൾ ഒഴിക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം വെക്കണം, കാരണം ഒഴിച്ചു കൂട്ടാനായതുകൊണ്ട് വെള്ളം വേണം. ഓക്കെ, നന്നായിട്ട് വെട്ടിച്ചിളക്കണം കേട്ടോ. നമ്മുടെ അടുപ്പിലിരുന്ന ചിക്കൻ ഏകദേശം കംപ്ലീറ്റായി, തീയെല്ലാം കുറഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് റൗണ്ടും കൂടെ നോക്കാം. ഏകദേശം വെന്തിട്ടിട്ട് നന്നായിട്ട് കേട്ടോ, നന്നായി വെന്ത് ഉണ്ടോ. ഇന്ന് കുറച്ച് ചിക്കൻ നമ്മൾ അതിലോട്ട് എടുത്തിട്ടുണ്ട്, കുമ്പളങ്ങ കറിക്ക്. ഇത് നമ്മുടെ സാധാരണ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം ഒരു അരമണിക്കൂർ 40-45 മിനിറ്റ്സ് എടുത്തു ഏകദേശം വേകാനായിട്ട്. ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ, ഉപ്പ് കറക്റ്റാണോ നോക്കുക. ഈ സമയത്താണ് ഉപ്പ് കറക്റ്റാണോ നോക്കാൻ പറ്റുക. ഉപ്പ് ശകലം പോകട്ടെ, ശകലപ്പ് ഉപ്പ് കുറച്ചിട ശകലം ഉപ്പ്. അപ്പം ഈ പാൻ നന്നായി ചൂടായി. അപ്പോൾ നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് മതി. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിന് കടുകിടുക. കടുകിടുക, കുറച്ച് കടുക മതി. കടുകിട്ട ശേഷം ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു വറ്റൽമുളക്, ഈ മൂന്ന് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ മൂന്ന് സാധനങ്ങളും ഇതിൻ്റെ കറി വെക്കാം. കറി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്, കറി നന്നായി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. കുറച്ച് സിമ്മാക്കാം. ഇതാണ് നമ്മൾ കറി വറുക്കാം. വറുത്ത് നമുക്ക് ഇതിനകത്തോട്ട് കോരി ഇടാം. കറി റെഡി. ഇതാണ് നമ്മുടെ കുമ്പളങ്ങ കറി, കുമ്പളങ്ങ ചിക്കൻ കറി. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ചിക്കൻ കറി, കുമ്പളങ്ങ ചിക്കൻ കറി ആൻഡ് ബീൻസ് തോരൻ, ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ.